ഇന്ന് സിമ്പിളായിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈഡ് റെസിപ്പി നോക്കാം. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതിന് വേണ്ടി ഞാൻ കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, 1 നാരങ്ങയുടെ 1 മുറി ജ്യൂസ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അതിനുശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് 1/2 ടീസ്പൂൺ ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ബട്ടർ ചൂടായി വരുമ്പോൾ ചിക്കൻ അതിലേക്കിട്ട് ഫ്രൈ ചെയ്ത് മാറ്റി വയ്ക്കാം. ചിക്കൻ 2 സൈഡും നല്ല പോലെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഏകദേശം 1 സൈഡായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ നമ്മുടെ ചിക്കൻ ഫ്രൈ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് പാനിൽ നിന്ന് മാറ്റി വയ്ക്കാം. അതിനുശേഷം സെയിം പാനിൽ തന്നെ ബട്ടർ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 1/2 ടീസ്പൂൺ ജീരകം, 1/2 ടീസ്പൂൺ വെളുത്തുള്ളി, 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്, 1/4 കറിവേപ്പില, 1/4 ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആ പച്ചമണമെല്ലാം പോകുന്ന വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമുക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ കൂടെ ചേർത്ത് കൊടുക്കാം. ചിക്കൻ ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സമയം കൊണ്ട് ചിക്കനെല്ലാം നന്നായി ഒന്ന് വെന്ത് വരും. ഇപ്പോൾ നന്നായി കുറുകി വരുന്നുണ്ട്. ഏകദേശം നല്ല ഒരു ബ്രൗൺ കളർ ആവുന്ന വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഗ്രേവി എല്ലാം നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ചിക്കൻ ഫ്രൈ ഏകദേശം റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കും. വളരെ സിമ്പിളായിട്ട് തന്നെ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. താങ്ക് യു.